രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. ഇത് നമ്മൾ വീട്ടിൽ ഡെയിലി ആവശ്യത്തിനായിട്ട് ചായക്കൊക്കെ ആയിട്ട് വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം പാല് നന്നായിട്ട് തിളപ്പിക്കണം. ഇതൊരു 2 ലിറ്റർ പാലുണ്ട്. നമ്മൾ വാങ്ങുന്ന പാലിൽ നല്ല കൊഴുപ്പുണ്ടാകും. ഫുൾ ഫാറ്റ് മിൽക്കാണ് വാങ്ങുന്നതെങ്കിൽ, ഇപ്പോൾ ബോട്ടിൽഡ് മിൽക്ക് തന്നെ ഫുൾ ഫാറ്റും ഉണ്ട്, ലോ ഫാറ്റും ഉണ്ട്. ലോ ഫാറ്റ് മിൽക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നെയ്യ് എടുക്കാൻ കഴിയില്ല. നാടൻ പാല് അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്കാണെങ്കിൽ ഇതുപോലെ കിട്ടും നെയ്യ്. ആദ്യം പാല് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ ഫ്ലെയിമിൽ പാല് നന്നായിട്ട് അത് എന്താ പറയുന്നത് കുക്ക് ചെയ്തെടുക്കണം പാല്. എങ്കിൽ മാത്രമേ മാക്സിമം അതിൻ്റെ ഫാറ്റ് മുകളിൽ പാടയായിട്ട് അടിഞ്ഞു കൂടത്തുള്ളൂ. നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് ചെയ്യാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം നിങ്ങൾക്ക് കാണാം മുകളിൽ ഇങ്ങനെ നേരിയ മഞ്ഞ നിറത്തിൽ പാട അടിഞ്ഞു കൂടുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഏകദേശം 10-15 മിനിറ്റ് ഇതുപോലെ ഇട്ടേണ്ടി വരും. ഇപ്പോൾ പാട നന്നായിട്ട് കൂടിയിട്ടുണ്ട്. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം എടുത്തപ്പോൾ അതാണ്ട് ആ പാലിൻ്റെ മുകളിൽ നന്നായിട്ട് ആ ഫാറ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പാട ഇതുപോലെ അടിഞ്ഞുകൂടും. കുറച്ചധികം നേരം പാല് പുറത്ത് വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ, എന്നാലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഫുള്ളി ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ പാട മുഴുവൻ മാറ്റിയതിന് ശേഷം നമുക്കിത് ഉറയൊഴിക്കാൻ വേണ്ടി വെക്കണം. അതായത് ഇത് പുളിപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ തൈര് ഉറയൊഴിക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒരു 3-4 സ്പൂൺ ഒഴിച്ചതിന് ശേഷം മിക്സാക്കി ഒരു ദിവസം മുഴുവൻ ഇത് പുറത്ത് വയ്ക്കണം. ഒരു ദിവസം മുഴുവൻ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം പിന്നീട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പം നമ്മൾ 2 ലിറ്റർ പാലിൽ നിന്നാണ് ഇത്രയും അളവിൽ നമുക്ക് ഈ പാട കിട്ടിയത്. ഇതുപോലെ തൈര് ഒഴിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ ഓരോ ദിവസവും നമ്മൾക്ക് പാലിൽ നിന്ന് എടുക്കാം. അല്ല, ഇതിലും ചെറിയ അളവിലാണ് പാല് വാങ്ങുന്നതെങ്കിൽ അത്രയും ചെറിയ ക്വാണ്ടിറ്റിയെ കിട്ടത്തുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം ഇരിക്കലോ ഇതേപോലെ തന്നെ കളക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇത് കുറച്ചധികം ദിവസത്തെ ഇതുപോലെ കളക്ട് ചെയ്ത് ഉറയൊഴിച്ച് വെച്ച് പുളിപ്പിച്ച് കിട്ടിയതാണ്. ഇതിപ്പോൾ ഒരു വലിയ കണ്ടെയ്നർ നിറച്ചുണ്ട്. ഒരു ഏകദേശം 1 മാസത്തോളം ആയിട്ട് കിട്ടി എടുത്തതാണ് ഇത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിൽ കൂടുതൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോർമലി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം. ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം ഇത് വിപ്പ് ചെയ്തെടുക്കണം. കുറച്ചധികം നേരം ഇത് വിപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ബട്ടർ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞു വരത്തുള്ളൂ. പലതവണ ഇതുപോലെ വിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം മുകളിലേക്ക് ഇങ്ങനെ ബട്ടർ വന്നിട്ടുണ്ടോയെന്ന്. ഒരു 10 മിനിറ്റോളം എടുക്കും. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായതുകൊണ്ട് കുറച്ചധികം നേരം എടുത്ത്. ഇത് കണ്ടില്ലേ, ഇതിപ്പം ബട്ടർ നന്നായിട്ട് വേർപെട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ മുഴുവനും ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടാം. ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളമോ അല്ലെങ്കിൽ നല്ല ഐസ് വാട്ടറോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. കൈകൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ബോൾ ഷേപ്പിൽ ഇത് വരും.
അതിൻ്റെ അർത്ഥം നന്നായിട്ട് വിപ്പായി കിട്ടിയിട്ടുണ്ടെന്നാണ്. കയ്യിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഈ ബട്ടറിനിപ്പം ഒരു ചെറിയ പുളിരസം ഉണ്ടായിരിക്കും. നമ്മളിത് ഫുള്ള് എടുത്ത് പാത്രത്തിൽ വെച്ചതിന് ശേഷം ഈ പുളിരസം മാറാനായിട്ട് പലതവണ കഴുകിയെടുക്കേണ്ടി വരും. ഇപ്പൊ വെള്ളം തന്നെ കണ്ടില്ലേ, ഒരു കലങ്ങിയ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ക്ലിയർ വാട്ടർ അല്ല. അപ്പൊ നമുക്കിത് പലതവണ കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് വെക്കുന്ന വെള്ളം ക്ലിയർ ആയി കിട്ടണം. ഐസ് വാട്ടർ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ആയാലും മതി. നോർമൽ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ വാട്ടർ. ഇപ്പൊ നമ്മൾ ആദ്യം എടുത്തത് കണ്ടില്ലേ, കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ നന്നായിട്ടൊരു കൊഴുത്ത പോലത്തെ വെള്ളമാണ്. ഇനി നമ്മൾ പലതവണ കഴുകുമ്പോഴത്തേന് ഈ വെള്ളത്തിന്റെ കളറ് കുറച്ചധികം കുറയും, തെളിഞ്ഞു വരും. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിലും നമുക്ക് നല്ല വിശ്വസിക്കാവുന്ന നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്യുറസ്റ്റ് ഫോമാണ്. അതിൽ പിന്നെ ഒന്നും ഒരു ഇമ്പ്യൂരിറ്റീസും അടങ്ങിയിട്ടുണ്ടാവില്ല. അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും അമ്മയാണ് ഈ നെയ്യ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഓരോ തവണ വെള്ളത്തിൽ കഴുകുമ്പോഴും വെള്ളം കൂടുതൽ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട്. ആദ്യത്തെ പോലത്തെ ആ ഒരു തിക്നെസ് ആ വെള്ളത്തിന് ഇപ്പം ഇല്ല. പിന്നെ പലതവണ കഴുകിയതിന് ശേഷം നമുക്കിത് അവസാനം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇപ്പം ആ ബട്ടർ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല ബട്ടർ, പെർഫെക്റ്റ് ആയിട്ട് ബട്ടർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ബട്ടർ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉള്ളതെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ച് നിർത്താം. ഇനിയിപ്പോ നമുക്ക് നെയ്യല്ലേ വേണ്ടത്, അപ്പൊ നെയ്യാകുമ്പോൾ ഇത് ഉരുക്കിയെടുക്കണം. ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ ചീനിച്ചട്ടിയിലോ ഈ ബട്ടർ ഇട്ട് ചെറിയ തീയിൽ ഉരുക്കിയെടുക്കണം. ഈ ബട്ടർ ഫുള്ളി ഉരുക്കി കഴിഞ്ഞിട്ട് ഇത് അടുക്കി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പൊ നല്ലൊരു മണമാണ് ഇവിടെ എല്ലാം, ഈ ബട്ടർ ഇങ്ങനെ മെൽറ്റായി വരുന്നതിന്റെ നല്ലൊരു മണം കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കണം. ഇപ്പൊ ബട്ടർ മൊത്തത്തിൽ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. മൊത്തം ബട്ടർ ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിമ്മിൽ വളരെ തീ കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ കൊണ്ടോ വല്ലതും ഇളക്കി കൊടുക്കണം ഇതുപോലെ. ഇനി ഈ ബട്ടർ നന്നായിട്ട് ഉരുകി തെളിഞ്ഞു വരണം. തെളിഞ്ഞെന്ന് വെച്ചാൽ നെയ്യുടെ ഫോമിലേക്കായി മാറണം. ഇനി നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം ശരിക്കുണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ അംശം മുഴുവനായിട്ടും പോകണമെങ്കിൽ ഇത് കുറച്ചധികം നേരം ഇതുപോലെ സിമ്മിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം. ഇതിങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ആ പൊട്ടുന്ന ശബ്ദം നിൽക്കുന്ന സമയമാണ് നെയ്യായി എന്നുള്ളതിന്റെ പാകം. ഈ ബഹളങ്ങളൊക്കെ നിന്നിട്ട് വളരെ കാമാകും. ഇപ്പം നിറയെ ഇതിനകത്ത് ജലാംശമുണ്ട്. ജലാംശം ഉള്ളപ്പോഴാണ് ഇതിങ്ങനെ പൊട്ടുന്നത്. ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. നെയ്യെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ നാൾ കേടുകൂടാതിരിക്കുന്നതാണ്. ഇത് ഇപ്പം ഇത് തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മളതിന് ഇത് അരിച്ചാണ് എടുക്കുന്നത്. അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ബ്ലാക്ക് കളറിൽ ബ്രൗൺ കളറിൽ ഇരിക്കുന്നത് നമ്മൾ എടുക്കത്തില്ല. എന്നിട്ട് ഇത് അരിച്ചിട്ടൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഉറഞ്ഞ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ നെയ്യുടെ ഫോമിലേക്ക് മാറും. നേരത്തെ കണ്ട ആ ടെക്സ്റ്ററിൽ നിന്നും ചൂടൊക്കെ മാറി തണുത്ത് വരുമ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുപ്പിയിൽ പൊട്ടുന്ന ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ സൂക്ഷിച്ച് വയ്ക്കുക.
ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നെയ്യ് ദേ ഇതുപോലെ നല്ല ഉറഞ്ഞ് നല്ല തിക്ക് ആയിട്ട് കിട്ടും നല്ല മണമാണ് ഈ നെയ്യ്ക്ക് അപ്പം കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നെയ്യ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക താങ്ക് യു